വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്കോ. നമ്മള് നമ്മുടെ ഒമ്പതാം ക്ലാസ് ഞങ്ങളുടെ നാലാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 18 എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ നാലാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു എക്സർസൈസിലെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, the product of two odd numbers just after each of two odd numbers is 285 and the product of the odd numbers just before each is 165. What are the numbers? എന്നാ ചോദിച്ചേക്കുന്നേ, രണ്ട് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് ഓഡ് നമ്പേഴ്സിന് തൊട്ട് മുമ്പിൽ ഉള്ള രണ്ട് ഓഡ് നമ്പേഴ്സ്, രണ്ട് ഓഡ് നമ്പേഴ്സ് അതിന് തൊട്ട് മുമ്പിലുള്ള രണ്ട് ഓഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് 285 ആണ്. അതുപോലെ നമ്മുടെ രണ്ട് ഓഡ് നമ്പേഴ്സ് അത് കഴിഞ്ഞുള്ള രണ്ട് ഓഡ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് 165 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ്. ഓക്കെ ശരി, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഓഡ് നമ്പേഴ്സ് ഒരെണ്ണം എക്സും ഒരെണ്ണം വൈയും ആണ് വിചാരിച്ചു. അതിന് മുമ്പുള്ള രണ്ട് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇതിനു മുമ്പുള്ള ഓഡ് നമ്പർ എക്സ് മൈനസ് 2 ആയിരിക്കും, ഇതിനു മുമ്പുള്ളതോ വൈ മൈനസ് 2 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു വരുന്നവരെ കുറിച്ച് അപ്പൊ എങ്ങനെ പറയാം? ഇത് കഴിഞ്ഞുള്ള ഓഡ് നമ്പർ എക്സ് പ്ലസ് 2 വൈ പ്ലസ് 2 ആയിരിക്കും. ഇതെങ്ങനെ വന്നതിന് സംശയമുണ്ടോ? നമുക്കറിയാം ഓഡ് നമ്പേഴ്സിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ആണ് അല്ലെങ്കിൽ വൈ പ്ലസ് 2 ആണ്. അപ്പൊ നമ്മളൊരു ഓഡ് നമ്പർ, ഇപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ, 1, 3, 5, 7, 9, 11 ഇതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്. ഇത് എക്സ് ആയിട്ട് എടുത്താല് ഓക്കെ, ആദ്യത്തെ ഓഡ് നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എക്സ് പ്ലസ് 2 ആയിരിക്കും അല്ലെ. ഇനി ആദ്യത്തെ ഓഡ് നമ്പർ എക്സ് പ്ലസ് 2 ആണെങ്കിൽ ഇതിന് മുമ്പിലത്തേത് എക്സ് ആണ്, അതിന്റെ മുമ്പിലത്തേതോ എക്സ് മൈനസ് 2 ആണ്. കാരണം ഓരോ ഓഡ് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 വെച്ചിട്ടാണ് അല്ലെ, 2 ഡിഫറൻസ് ആണ് ഓരോ ഓഡ് നമ്പേഴ്സും തമ്മിലുള്ളത് അല്ലെ. 1+2 ആണ് 3, 3+2 ആണ് 5, 5+2 ആണ് 7, 7+2 ആണ് 9, 9+2 ആണ് 11 അല്ലെ. അപ്പൊ എല്ലാ ഓഡ് നമ്പേഴ്സിന്റെയും ഈവൻ നമ്പേഴ്സിനെയും നമ്മൾ ജനറൽ ആയിട്ട് എക്സ് പ്ലസ് 2 എന്നോ വൈ പ്ലസ് 2 എന്നൊക്കെയാണ് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണ് ജനറൽ ഫോം. അപ്പൊ എക്സും വൈയും ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ഓഡ് നമ്പേഴ്സെങ്കിൽ ഇതിന് മുമ്പിലുള്ള രണ്ട് ഓഡ് നമ്പേഴ്സ് എക്സിന്റെ മുമ്പിലുള്ളത് എക്സ് മൈനസ് 2 വൈയുടെ മുമ്പിലുള്ളത് വൈ മൈനസ് 2. ഇനി ഇവര് കഴിഞ്ഞുള്ളവരോ എക്സ് പ്ലസ് 2 വൈ പ്ലസ് 2 ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഈ പറഞ്ഞേക്കുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് ആഫ്റ്റർ ഈച്ച് ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ഈസ് 285. അതായത് എക്സിന്റെ വൈയും അതായത് എക്സും വൈയും കഴിഞ്ഞു വരുന്ന ഓഡ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്, അതായത് ഇവരുടെ പ്രൊഡക്റ്റ് അല്ലെ, അതായത് എക്സ് പ്ലസ് 2 വൈ പ്ലസ് 2 ഇവരാണ് എക്സും വൈയും കഴിഞ്ഞു വരുന്ന ഓഡ് നമ്പേഴ്സ്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് 285 ആണ്. അതുപോലെ ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ജസ്റ്റ് ബിഫോർ ഈച്ച്, അത് അവരാരാ, ഇവരാണ് നമ്മളുടെ എക്സിന്റെ വൈയുടെ മുമ്പുള്ള ഓഡ് നമ്പേഴ്സ്. അപ്പോ എക്സ് മൈനസ് 2 വൈ മൈനസ് 2 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് എത്രയാ? 165 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. നമുക്ക് ഇതിനകത്തുനിന്ന് എക്സിന്റെ വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്നാണ് നമ്മുടെ മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നോക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4. ഇതെങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെ. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറഞ്ഞ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 ഈക്വൽ ടു 285 എന്നാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ എന്തായിട്ട് മാറും? എക്സ് വൈ മൈനസ് ആയതുകൊണ്ട് മൈനസ് എക്സ് ഇൻറ്റു 2x മൈനസ് 2y, ലാസ്റ്റത്തെ ടേം പ്ലസ് പ്ലസ് ആണ്, പ്ലസ് 4 ഈക്വൽ ടു 165. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? നമുക്ക് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ പറ്റും, എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിന്റെ മുമ്പിലത്തെ രണ്ട് പ്രോബ്ലം ചെയ്തായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു ചെയ്തേ? നമുക്ക് എക്സ് വൈയും കിട്ടും, അതായത് പ്രൊഡക്റ്റും കിട്ടും, സമ്മും കിട്ടും, പക്ഷെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു അല്ലെ. എന്നിട്ടായിരുന്നു എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ആ സെയിം
നമുക്കിവിടെ ഫോളോ ചെയ്യാതെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാം? ആദ്യം എക്സ് വൈ കണ്ടുപിടിക്കാം, പിന്നെ നമുക്ക് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാം. എക്സ് വൈയും എക്സ് പ്ലസ് വൈയും ഉണ്ടെങ്കിൽ നമ്മുടെ ആൾജിബ്രിക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് എക്സ് മൈനസ് വൈ നമ്മൾ കണ്ടുപിടിക്കും. അപ്പം എക്സ് വൈ, എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സും വൈയും കണ്ടുപിടിക്കാം. ഓക്കെ അല്ലെ? ഇത് മനസ്സിലാവാത്തവര് ഇത് മുമ്പിലത്തെ രണ്ട് വീഡിയോ കാണണം കേട്ടോ. ആ രണ്ട് വീഡിയോയിലും നമ്മൾ ഇതേ രീതിയിലുള്ള പ്രോഗ്രാം ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ ആ സെയിം സ്റ്റെപ്പ് ആണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. വേറൊരു സംഭവം എക്സ്ട്രാ പറയുന്നതിനേക്കാളും നമ്മൾ പഠിച്ച വന്ന ആദ്യ കൺസെപ്റ്റ് പറയുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് കേട്ടോ, അപ്പൊ അതിന്റെ മുമ്പിലത്തെ വീഡിയോ ഒന്ന് പോയി കണ്ട് റെഡി ആയിട്ട് വരണം കേട്ടോ. അപ്പൊ എന്താ ചെയ്യണം? നമുക്ക് ആദ്യം എക്സ് വൈ കണ്ടുപിടിക്കാം. എക്സ് വൈ കണ്ടുപിടിക്കാൻ നാളെ ഡിവൈഡ് ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലെ. അപ്പൊ എക്സ് വൈ പ്ലസ് ടു എക്സ് പ്ലസ് 2y plus 4 equal to 285 plus xy minus 2x minus അല്ലെങ്കിൽ നമുക്ക് ഈ മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ 2x plus 2y എന്ന് എഴുതാം അല്ലേ. പ്ലസ് 4 equal to 165. ഇതെങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ആഡ് ചെയ്തേ 5 plus 5 10 9 15 അതിനെ കൊണ്ട് ശല്യം ഉണ്ടാവത്തില്ല, അപ്പൊ അത് സീറോ ആയി പോയി. ഓക്കെ, ബാക്കി എക്സ് വൈ പ്ലസ് എക്സ് വൈ അല്ലെങ്കിൽ ടു എക്സ് വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടു എക്സ് വൈ പ്ലസ് എയ്റ്റ് എന്ന് പറയുന്നത് 450 ആണ് കിട്ടി. ഇതിനകത്ത് എക്സ് വൈ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. 2xy എന്ന് പറഞ്ഞാല് 450 മൈനസ് 8 ആണ്, അതായത് 442 ആണ്. അങ്ങനെയാണെങ്കിൽ xy എന്ന് പറഞ്ഞാല് 442 ബൈ 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 221. അപ്പൊ എക്സ് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഞാൻ സ്പീഡ് ചെയ്തത് ഞങ്ങൾ നേരിട്ട് ചെയ്തു വന്നവര്, കഴിഞ്ഞ ക്ലാസ് ഒക്കെ കൂടെ ചെയ്തു വന്നവര് ഇത് പഠിച്ചു. ഞാൻ ഇനി 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 അത് തന്നെ പറഞ്ഞാല് നമുക്ക് ബോറടിക്കും. അതുകൊണ്ടാണേ അപ്പൊ ഇത് കാണാതെ, മറ്റേ ക്ലാസ് കാണാതെ വരുന്നെങ്കിൽ ഒന്നും പോയി കണ്ടിട്ട് വരണം കേട്ടോ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് ഏതെങ്കിലും സ്റ്റെപ്പ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എക്സ് വൈ കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്യുന്നതിന് പകരം മൈനസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഏതൊക്കെയാ? എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y എന്ന് ഞാൻ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഇത് 2x പ്ലസ് 2y തന്നെയല്ലേ. ഓക്കെ, അപ്പൊ 2x പ്ലസ് 2y ഞാൻ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എഴുതിയേ. പ്ലസ് 4 ഓക്കെ മൈനസ് എക്സ് വൈ പ്ലസ് അതുപോലെ തന്നെ, സോറി പ്ലസ് അല്ലല്ലോ, രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് അല്ലേ. മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാല് എന്താണ്? പ്ലസ് 4. അപ്പൊ ഇത് 285 ഇത് 165 ആണ്. മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കിട്ടുകൊള്ളുന്നത് അല്ലെ. ഇപ്പൊ എക്സ് വൈയുടെ വാല്യൂ ഉണ്ട്, എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിക്കേ. 5 മൈനസ് 5 0, 8 മൈനസ് 6 2, 2 മൈനസ് 1 1, 120, 4 മൈനസ് 4 ഇത് 0 ആയിട്ട് പോകും. ഇത് 0, ഈ ടേം 0 ആയിട്ട് പോയി. പിന്നെ എക്സ് വൈ മൈനസ് എക്സ് വൈയും 0 ആയി പോയി. ഇവിടെ നോക്കിക്കേ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പൊ എന്താ വരിക? 4 ഇൻറ്റു നോക്കിക്കേ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നാ വരിക. അപ്പൊ എന്താ വരിക? 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നായി. 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ 120. അപ്പോ x plus y ന്റെ വാല്യൂ x plus y equal to 120 divided by 4, അതായത് 30. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈയും കിട്ടി, എക്സ് പ്ലസ് വൈയും കിട്ടി. അപ്പൊ ഇനി എങ്ങനെ എക്സ് വൈ കണ്ടുപിടിക്കുക? നമ്മളുടെ ആൾജിബ്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് എഴുതാം. അപ്പൊ നമുക്ക് എക്സ് വൈ എന്ന് പറയുന്നത് 221 എന്ന് കിട്ടിയിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 30 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് വൈയുടെ വാല്യൂ കിട്ടി, എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇതിനു മുമ്പിലത്തെ രണ്ട് വീഡിയോയില് നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്ത സെയിം രീതിയിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സ് മൈനസ് വൈയും കൂടെ കണ്ടുപിടിച്ചാല് നമുക്ക് പെട്ടെന്ന് എക്സും വൈയും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാനുള്ള
ശ്രമത്തിലാണ്. എങ്ങനെയാണ് എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കുക? ആ ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. കഴിഞ്ഞ രണ്ട് പ്രോബ്ലം എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്ത് കണ്ടു വന്നവര് ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, നിങ്ങൾ തന്നെ ചെയ്തോളൂ, നിങ്ങൾക്ക് തന്നെ കിട്ടും അല്ലെ. നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചു വന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യുക, ചെയ്തിട്ട് ആൻസർ മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ചെയ്ത് പോകോ. ഇനി അത് കാണാത്തവര് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് സമ്മും കണ്ടാല് എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അതെങ്ങനെ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? പ്രൊഡക്റ്റ് ഉണ്ട്, സം ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ രണ്ട് ഓൾജിബ്രായിക് ഐഡന്റിറ്റി ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഓൾജിബ്രായിക് ഐഡന്റിറ്റി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറും രണ്ടാമത്തത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറും. ഇത് രണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഞാനിത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിന്റെ എക്സ്പാൻഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതിന്റെയോ? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ ആണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് എന്ത് എഴുതാൻ പോണേ ഞാന് എക്സും വൈയും കണ്ടുപിടിക്കാൻ പോകുന്നേ. ഞങ്ങൾക്ക് അറിയാവുന്ന മക്കൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ഉള്ള വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. ഓക്കെ, അത് 30 ആണ്. തേർട്ടിയുടെ സ്ക്വയർ ഈക്വൽ ടു എക്സിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞുകൂടാ, പ്ലസ് ടു ഇന്റു എക്സ് വൈയുടെ വാല്യൂ 221 ആണ് പ്ലസ് വൈ സ്ക്വയർ. 30 സ്ക്വയർ എത്രയാ? 900. 3 × 3 9 അപ്പൊ 900 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 × 221 442 പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇനി 442 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ 900 − 442 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാല് എത്ര കിട്ടും? 450 കിട്ടുന്നുണ്ട് അല്ലെ. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 458 ആണ്. മൈനസ് 2 × xy 2 × xy 221 ആണ്. ഇവിടെ ഓൾറെഡി നമുക്ക് 442 കിട്ടി, അതാണ് 2xy. അപ്പൊ 2 × 221 അതായത് 442. ഇത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 16 ആയിട്ടാ അല്ലെ. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് 16 ആണ്. അങ്ങനെയാണ് എക്സ് മൈനസ് വൈ എത്രയാ? ഈ സ്ക്വയർ മാറ്റാൻ ഇതിന്റെ റൂട്ട് എടുക്കുക, അപ്പൊ 4 കിട്ടും. 4 × 4 ആണ് 16. അപ്പൊ റൂട്ട് 16 ആണ് 4. അപ്പൊ എന്ത് കിട്ടി നമുക്കിവിടെ? എക്സ് മൈനസ് വൈയുടെ വാല്യൂ 4 എന്ന് കിട്ടി. തീർന്നോ? ഇല്ല, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണ്ടേ എക്സിന്റെ വൈന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കണ്ടേ. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എക്സിന്റെ വൈന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അവരെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതിയെന്നേ. അപ്പോ എക്സ് മൈനസ് വൈ 30 ആണ്. എക്സ് പ്ലസ് വൈ 30 ആണ്. എക്സ് മൈനസ് വൈ 4 ആണ്. ആഡ് ചെയ്തേ എത്ര കിട്ടും? 30 + 4 = 34. y നമ്മൾ ക്യാൻസൽ ആയിപ്പോ, y മൈനസ് വൈ 0 എന്നായിപ്പോ. എക്സ് പ്ലസ് എക്സ് 2x, അപ്പൊ 2x = 34 എന്ന് കിട്ടും. അപ്പൊ എക്സ് എത്രയാ? 34/2, അതായത് 70. എക്സിന്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് വൈ 30 ആ, അപ്പൊ 17. എക്സിന് പകരം 17 പ്ലസ് വൈ 30 അല്ലെ. അപ്പൊ വൈ എത്രയാ? 30 − 17 ആണ്, അതായത് 13 ആണ്. എക്സിന്റെ വൈന്റെ വാല്യൂ കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ എക്സിന്റെ വൈന്റെ വാല്യൂ. ഇനി ഇത് മൈനസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 2x ന് പകരം 2y എന്നാകും. ഇത് 26 ആകും. അപ്പൊ 2y = 26 എന്ന് വരും. അതിനകത്ത് വൈന്റെ വാല്യൂ 13 കിട്ടും. ആ വൈയുടെ വാല്യൂ ഇവിടെ എവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 17 കിട്ടും. അപ്പോ നമ്മൾ അന്വേഷിച്ച് നടന്നിരുന്ന നമ്മുടെ ഓഡ് നമ്പേഴ്സ്, നമ്മൾ ആദ്യം എടുത്ത എക്സും വൈയും ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാ? 13 ഉം 17 ഉം. ഓക്കെ അല്ലേ, മനസ്സിലായോ? അപ്പൊ മക്കളെ, ഈ ഒരു ക്വസ്റ്റിനോട് കൂടി ആ ഒരു എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സെക്ഷനും കൂടെയാണ് ആ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. അത് നമ്മൾ വേഗം ചെയ്ത് തീർക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ. അപ്പൊ നമ്മള് ഈ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? രണ്ട് സമ്മിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും പഠിച്ചു, രണ്ട് ഡിഫറൻസിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും പഠിച്ചു, അതിന്റെ ആപ്ലിക്കേഷനും പഠിച്ചു. ഓക്കെ അല്ലേ. അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എവിടെയെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയി നോക്കണേ. അപ്പൊ ഈ അത്യാവശ്യം പറ്റാവുന്നതിന്റെ മാക്സിമം എക്സ്പ്ലനേഷൻ തന്നിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എവിടെയെങ്കിലും നിങ്ങൾക്ക് ലിങ്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ, എപ്പോഴാണ് ഇതൊന്ന് കണക്ട് ആവുന്നില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കേട്ടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിഷമിക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട്
വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതൊക്കെ ക്ലിക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കോടൊക്കെ ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത വീഡിയോയിലെ അടുത്ത പോർഷൻ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ മക്കളേ.